ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസിക് സോഷ്യൽ സ്റ്റഡീസിൻ്റെ 5th ചാപ്റ്ററായ ഇന്ത്യ ദർ ഈസ് ഭാരത് എന്ന് പറയുന്ന ലെസൺ ആണ്. ഇന്ത്യ അഥവാ ഭാരതം. അപ്പം ഇന്ത്യ എന്ന പേര് വന്ന വഴികളെക്കുറിച്ച്, അല്ലെ ഭാരതം എന്ന പേര് നമുക്ക് എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് തുടക്കത്തിൽ ശ്രീ അരബിന്ദോയുടെ ഒരു കോട്ടിംഗ് ഉണ്ടേ, നമുക്കത് നോക്കാം. ഇൻ ഇന്ത്യ അറ്റ് ദ വെരി ഏർലി ടൈംസ് ദ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ യൂണിറ്റി വാസ് മേഡ് കംപ്ലീറ്റ് ആൻഡ് ബിക്കം ദ വെരി സ്റ്റഫ് ഓഫ് ദ ലൈഫ് ഓഫ് ഓൾ ദീസ് ഗ്രേറ്റ് സോർജ് ഓഫ് ഹ്യൂമാനിറ്റി ബിറ്റ്വീൻ ഹിമാലയസ് ആൻഡ് ദ ടു സീസ്. നമുക്കറിയാം നമ്മുടെ ഭാരതം നിലനിൽക്കുന്നത് ഹിമാലയത്തിനും രണ്ട് സീകളുടെയും ഇടയ്ക്കാണ്, അതായത് ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, പിന്നെ ഹിമാലയ മൗണ്ടൻ റേഞ്ചസ്. പിന്നെ നമുക്കറിയാമല്ലോ ഏറ്റവും സൗത്തിലായിട്ട് ഇന്ത്യൻ ഓഷ്യൻ. ഇത്രയും ആണ് നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ വളരെ സ്പിരിച്വലായിട്ടും കൾച്ചറലായിട്ടും വളരെ എന്താ പറയുന്നത്, ദൈവികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാലും, അല്ലെ ഈശ്വരനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ച് കഴിഞ്ഞാലും, അല്ലെ മോറൽ സൈഡിലൂടെ ചിന്തിച്ച് കഴിഞ്ഞാലും, അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും വളരെയധികം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ വളരെ നന്മ നിറഞ്ഞ, അല്ലെ മനുഷ്യത്വമുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കിനി അത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പിക്ചർ എന്ന് പറയുന്നത് ഈ കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എ സീൻ ഫ്രം റൂറൽ ഇന്ത്യ അബൌട്ട് 2300 ഇയേഴ്സ് എഗോ, അതായത് നോർത്ത് ഗേറ്റ് ഓഫ് ഗ്രേറ്റ് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നാണ്, ഹൗ ഡു വി ഡിഫൈൻ ഇന്ത്യ, ഇന്ത്യ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, വാട്ട് വെയർ ദ ഏൻഷ്യൻ്റ് നെയിം ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന പേരുകൾ എന്തൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് പതിയെ ലെസണിലേക്ക് പോവാണേ. അപ്പോൾ നമുക്ക് ആദ്യം നിന്നേക്കുന്നത് ഇന്ത്യയുടെ ബൗണ്ടറീസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഹിമാലയാസ്, ദെൻ രണ്ട് സീസ്, ഇതാണ് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു പഴയ മാപ്പ്. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ മാപ്പല്ല ഇത് കേട്ടോ, ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ടുഡേ ദ ഇന്ത്യ വി നോ ഈസ് എ മോഡേൺ നേഷൻ വിത്ത് ഡിഫൈൻഡ് ബോർഡേഴ്സ്, ഡിഫൈൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് നോൺ പോപ്പുലേഷൻ. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് അതിർത്തി നിർണയിച്ചിട്ടുള്ള, അല്ലെ സ്റ്റേറ്റ്സുകളുള്ള, അല്ലെ ഇത്ര സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നെല്ലാം കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഹൗ ഓവർ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് 500 ഇയേഴ്സ് എഗോ, 2000 ഇയേഴ്സ് എഗോ, ഓർ ഈവൻ 5000 ഇയേഴ്സ് എഗോ. അതായത് നേരത്തെ 500 വർഷം മുമ്പ് അല്ലെങ്കിൽ 1000 അല്ലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ദീസ് റീജിയൻ ഓഫ് ദ വേൾഡ് വിച്ച് വി ഓഫൺ കോൾഡ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാസ് ഹാഡ് മെനി ഡിഫറെൻറ്റ് നെയിംസ് ആൻഡ് ഷിഫ്റ്റിംഗ് ബൗണ്ടറീസ്. അപ്പോൾ ഇത് ഈ ഇന്ത്യക്ക് പല ബൗണ്ടറീസ് ഉണ്ടായിരുന്നു, അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് നിന്നായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിന് ഒരു ഫിക്സഡ് ബൗണ്ടറി ഒന്നും ഇല്ലായിരുന്നു, പല വർഷങ്ങളും പല രീതിയിലായിരുന്നു ബൗണ്ടറീസ് ഉണ്ടായിരുന്നത്. വി ക്യാൻ ലേൺ അബൌട്ട് ദി ഇന്ത്യാസ് പാസ്റ്റ് റെവല്യൂഷൻ ഫ്രം മെനി ഡിഫറെൻറ്റ് സോഴ്സസ്. ലെറ്റ് അസ് എക്സ്പ്ലോർ. നമ്മളിനിയും ഈ ഇന്ത്യയുടെ ഈ പേരിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിണാമങ്ങളെക്കുറിച്ച്, ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ആയതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഓരോ ബൗണ്ടറീസ് വന്നെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? അതായത് ഈ പല രാജാക്കന്മാരും ഭരിച്ചുകൊണ്ടിരുന്നത് പല ഏരിയകളായിട്ട് അല്ലേ. ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് പല സമയത്തും പല രാജ്യക്കാർ അല്ലെ പല വെളിയിലുള്ള രാജാക്കന്മാരൊക്കെ വന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ കീഴടക്കി അത് ഈ രാജ്യത്തോട് ചേർത്ത് ഭരിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് പല രീതിയിലായിരുന്നു അതിൻ്റെ ബോർഡേഴ്സ് അതിർത്തികൾ ഉണ്ടായിരുന്നത്.
തിങ്ക് അബൌട്ട് ദിസ് കൺസിഡർ ദ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ചാപ്റ്റർ. വാട്ട് ആർ ദ നാച്ചുറൽ ബൗണ്ടറീസ് ദാറ്റ് നമ്മൾ പറഞ്ഞാണ് അതിനകത്ത് നാച്ചുറൽ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന്. ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ഇന്ത്യ ഹാസ് ബീൻ കോൾഡ് മെനി നെയിംസ് ബോത്ത് ബൈ ഇൻഹാബിറ്റൻസ് ആൻഡ് ബൈ വിസിറ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും വെളിയിൽ നിന്ന് വന്ന ഫോറിനേഴ്സ് അല്ലെ വിസിറ്റേഴ്സ് സന്ദർശകരും എല്ലാം ഇന്ത്യയെ പല രീതിയിലായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ദീസ് നെയിംസ് കം ടു അസ് ഫ്രം ഏൻഷ്യൻ ടെക്സ്റ്റ് എമൗണ്ട് ഓഫ് ട്രാവലേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു പോയിട്ടുള്ള തീർത്ഥാടകർ, പിൽഗ്രിംസ്, വിസിറ്റേഴ്സ്, ട്രാവലേഴ്സ്, പിന്നെ അതുപോലെ എഴുതപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ശിലകളിലൊക്കെ അല്ലെങ്കിൽ കല്ലിലൊക്കെ എഴുതി വെച്ചേക്കുന്നു, പിന്നെ താളിയോലകളിൽ എഴുതി വെച്ചേക്കുന്നു. ഓലകളൊക്കെ ആയിരുന്നല്ലോ പണ്ടുണ്ടായിരുന്നത്, പേപ്പറൊന്നും ഇല്ലായിരുന്ന സമയത്ത്. അപ്പോൾ അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, കല്ലുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഒക്കെ മനസ്സിലാക്കിയാണ് നമ്മളിതൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കിയത്. ഹൗ ഇന്ത്യ നെയിംഡ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യൻസ് ഇന്ത്യ എന്ന പേര് എടുത്തതെന്നുള്ളതാണ്. ദ ഋഗ്വേദ ഈസ് ഇന്ത്യസ് മോസ്റ്റ് ഏൻഷ്യൻ ടെക്സ്റ്റ് ആസ് വി വിൽ സീൻ ചാപ്റ്റർ 7. ഇറ്റ് ഈസ് സെവറൽ തൗസൻഡ് ഇയേഴ്സ് ഏഗോ. ഇറ്റ് വിൽ ബി നോർത്ത് വെസ്റ്റ് റീജിയൻ ഓഫ് സബ് കോണ്ടിനെന്റ് ഓഫ് നെയിം സപ്ത സിന്ധവ ആൻഡ് ദാറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് സെവൻ റിവേഴ്സ്. ദ വേർഡ് സിന്ധവ കംസ് ഫ്രം സിന്ധു വിച്ച് റെഫേഴ്സ് ടു ദ ഇൻഡസ് റിവർ ഓർ അറ്റ് ദ ടൈം എ റിവർ ഇൻ ജനറൽ. അതായത് ചാപ്റ്റർ 7 ഇനിയും പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഋഗ്വേദമാണ് നമ്മുടെ മോസ്റ്റ് ഏൻഷ്യൻ ടെക്സ്റ്റ്, പഴയ കാലത്തുണ്ടായിരുന്ന ഏറ്റവും പഴക്കം ചെന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഋഗ്വേദ. അപ്പോൾ അതിൽ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെക്കുറിച്ച് പറയുന്നത് സപ്ത സിന്ധവ എന്നായിരുന്നു. സപ്ത സിന്ധവ എന്ന് പറഞ്ഞാൽ സെവൻ റിവേഴ്സിൻ്റെ ലാൻഡ് എന്ന അർത്ഥത്തിൽ. സിന്ധവ എന്ന വാക്ക് സിന്ധു നദിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പൊതുവേ റിവേഴ്സിനെ കുറിച്ച് പറയുന്ന വേർഡായിരുന്നു സിന്ധു അല്ലെ സിന്ധവ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലായിരുന്നു അന്ന് ഇന്ത്യ അറിയപ്പെട്ടേക്കുന്നത്. ദ നോർത്തൺ റീജിയൻ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, നോർത്തൺ റീജിയൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. Moving on time, we see names of the other part of India appear in the literature. The Mahabharata is one of India's most famous texts. We read about the theme, our cultural heritage and knowledge traditions. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത് അല്ലെ ഇന്ത്യയുടെ ബൗണ്ടറിയെക്കുറിച്ച് അറിയുന്നത് മഹാഭാരതത്തിൽ നിന്നാണ്. മഹാഭാരതം ഇന്ത്യയുടെ ഏൻഷ്യൻറ്റ് ബുക്കാണ്. ഒരു നമുക്ക് എല്ലാവർക്കും അറിയാണ് നമ്മുടെ കൾച്ചറിനെ കുറിച്ചും നമ്മുടെ ട്രഡീഷനെ കുറിച്ചും ഒക്കെ ഈ മഹാഭാരതം എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇറ്റ് ലിസ്റ്റ് മെനി റീജിയൻ സച്ചസ് കാശ്മീർ, മോറോർലെസ് ടുഡേയ്സ് കാശ്മീർ, കുരുക്ഷേത്ര പാർട്ട് ഓഫ് ഹരിയാന ടുഡേ, വംഗ പാർട്ട് ഓഫ് ബംഗാൾ, പ്രാജ്യോതിഷ റഫ്ലി ടുഡേയ്സ് ആസാം, കച്ച ടുഡേയ്സ് കച്ച്, കേരള മോറോർലെസ് ടുഡേയ്സ് കേരള ആൻഡ് സോ ഓൺ. അതായത് മഹാഭാരതത്തെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുടെ പേരാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴും ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങളെല്ലാം മഹാഭാരതത്തെ റെഫർ ചെയ്തപ്പെട്ടിട്ടുണ്ട് അല്ലെ പരാമർശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം തന്നെ അപ്പം ഇന്ത്യയിൽ ഉള്ളതാണ് അല്ലെ ഇന്ത്യയുടെ ബൗണ്ടറീസായിട്ട് വരുന്ന സ്ഥലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലെറ്റസ് എക്സ്പ്ലോർ. Do you recognize the name of any region given in the map? ഇന്ന് നമുക്കൊരു മാപ്പ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഇങ്ങോട്ട് വരണം, അത് ഞാൻ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ആ മാപ്പിനകത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കാനാണ് പറയുന്നത്. But when you come across the name of entire Indian subcontinent, because the ancient Indian texts are difficult to date, this is not an easy question to answer. The Mahabharata uses the term Bharatvarsha and Jambudvipa, and scholars generally agree that this long poem was written from a few centuries BCE onwards. അതായത് കോമൺ എറയ്ക്ക് മുന്നേ, നമ്മൾ കോമൺ എറയും ബിഫോർ കോമൺ എറയും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോമൺ എറയ്ക്ക് മുന്നേ ഉള്ള ബിഫോർ കോമൺ എറയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ മഹാഭാരതം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഏത് വർഷമാണ് എഴുതിയതെന്നൊന്നും അറിയത്തില്ല. ആ സമയത്ത് ഇന്ത്യയുടെ പേരായിട്ട് അവർ പറഞ്ഞു വരുന്നത് ഭാരത് വർഷ അല്ലെങ്കിൽ ജാംബുദ്വീപ എന്ന വേർഡാണ്
ഭാരതത്തിന് വേണ്ടിയല്ല, അല്ലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ റെഫർ ചെയ്ത് അല്ലെ അവർ പറഞ്ഞിരുന്നത്. ദ ഫസ്റ്റ് ടൈം ഭാരത് വർഷ ക്ലിയർലി എക്സ്റ്റെൻഡ് ടു ദ എൻ്റെ സബ് കോണ്ടിനെൻറ്റ് ആൻഡ് ദ ടെക്സ് ഇൻക്ലൂഡ് ദ നെയിം ഓഫ് ന്യൂമറസ് റിവേഴ്സ് ആൻഡ് ദ പീപ്പിൾ. ഈ ഭാരതവർഷ എന്ന് പറയുന്ന ടൈം അല്ലെങ്കിൽ ആ വാക്ക് ഈ മഹാഭാരതത്തെ വളരെ ക്ലിയറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്ന, അതായത് ഇവിടുത്തെ റിവേഴ്സിനെ കുറിച്ചും ആൾക്കാരെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ആൻഡ് ഭാരതവർഷ മീൻസ് ദ കൺട്രി ഓഫ് ഭാരദാസ്. ഭാരദാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ രാജ്യം, അതായത് ഇവിടുത്തെ ആൾക്കാരെയാണ് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാരത ഈസ് എ നെയിം ദറ്റ് ഫസ്റ്റ് അപ്പിയേഴ്സ് ടു ദ ഋഗ്വേദ. ഋഗ്വേദത്തിൽ നിന്നാണ് ഈ ഭാരത എന്ന വാക്കും ഉത്ഭവിച്ചിരിക്കുന്നത്. വെൻ എവർ ഇറ്റ് റെഫേഴ്സ് വൺ ഓഫ് ദ മെയിൻ വേദിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ലേറ്റർ ലിറ്ററേച്ചർ, സെവറൽ കിങ്സ് നെയിം ഭാരത ആർ മെൻഷൻഡ്. ഇനിയും ഇതിനു ശേഷം പിന്നീടുള്ള സാഹിത്യത്തിലൊക്കെ ഭാരത എന്ന പേരുള്ള രാജാക്കന്മാരെയും കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഭാരതം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പേരും ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. ദ സെക്കൻഡ് ഡേം ജാംബുദ്വീപ മീൻസ് ഐലൻഡ് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ജാമൻ ട്രീ. ജാമൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവൽ മരം. ഞാവൽ മരത്തിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ധാരാളമുള്ള സ്ഥലമായതുകൊണ്ട് ഇതിനെ ജാംബുദ്വീപ എന്നും അറിയപ്പെടും. ദിസ് ഈസ് ഇൻഡി ദ കോമൺ ട്രീ നേറ്റീവ് ടു ഇന്ത്യ, ഓൾസോ കോൾഡ് ജാംബുൽ ട്രീ, മലബാർ പ്ലം ട്രീ. ഇതൊക്കെ എൻ്റെ ഓരോ പേരാണ്. നമ്മുടെ ഇപ്പം നാട്ടിലൊക്കെ ഉള്ളതാണ് ഞാവൽ മരങ്ങൾ. അതിൽ അത് നേരത്തെ ഒക്കെ സ്കൂളുകളുടെ ഒക്കെ മുറ്റത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നതാണ്. ജാംബുദ്വീപ കം ഫ്രം ദ മീൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെ കുറിച്ച് പറയുന്നതാണ് ഈ ജാംബുദ്വീപ. അത് ഇതാണ് മരം, ഞാവൽ മരം അല്ലെ ജാമൻ ട്രീ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഞാ ഈ കാ വളരെ ഈ ഫ്രൂട്ട് വളരെ ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ലതാണ് ഞാവൽ പഴം. ഇൻ ഫാക്ട് വി ഗെറ്റ് എ ഗുഡ് ക്ലൂ ഫ്രം ദ ഇന്ത്യൻ എംപറർ ദിസ് നെയിം അശോക ആൻഡ് വി വിൽ മീറ്റ് ഹിം ലേറ്റർ. ഫോർ നൗ വി ക്യാൻ ടേക്ക് ദ ഡേറ്റ് ടു ബി അബൌട്ട് 250 BC. As we will see, he left us many inscriptions. In one of them, he used the same. ആ ഇനി പിന്നെ നമ്മൾ പറയുന്നത് എംപറർ അശോകയെക്കുറിച്ചാണ്, അതായത് ചക്രവർത്തിയായിരുന്ന അശോകനെക്കുറിച്ച്. അതായത് ബിഫോർ കോമൺ എറ 250 ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും, ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് നോക്കുക. നോക്കി ഇവിടെ ഈ ഒരു പിക്ചറിനകത്തിൽ നിങ്ങൾക്ക് ഈ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെ, മഹാഭാരതം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തോ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ അത് ഓരോന്നും നോക്കിയാൽ മതി, നമുക്കത് ഫെമിലിയർ ആയിരിക്കും. മഹാഭാരതമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ മാപ്പ്. ഇതിനകത്തിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതെന്നാണ് ചോദിച്ചിരുന്നത്. നോക്കിയേ ഇവിടെ നമുക്ക് ആ പിക്ചറിൽ കാണുന്ന അല്ലെങ്കിൽ ആ മാപ്പിൽ കാണുന്ന സ്ഥലങ്ങളാണ് കുരിശ, കോശലകാശി, വിദേഹ, മഗധ, ദക്ഷിണ കോശല, കലിംഗ ആൻഡ് അശോക ചക്രവർത്തിയുടെ രാജ്യമായിരുന്നു കലിംഗ ആൻഡ് അങ്ങനെ നമുക്ക് ദർശന, വിദർഭ, മനീഷ് മഹിഷ്മതി, അവന്തി. അപ്പം ഇങ്ങനെ ഈ എല്ലാ സ്ഥലങ്ങളും നമ്മൾ മഹാഭാരതമൊക്കെ നിങ്ങൾ പുരാണ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയൊക്കെ പേര് കണ്ട കാലകേയ, മേദ്ര, വഹിദിക. അപ്പം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇതിനകത്തിൽ നമുക്ക് മഹാഭാരതത്തിൽ പറയുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്കിതിനകത്തിൽ കാണാൻ പറ്റും. കണ്ടോ ചോള, ചോള കിങ്ഡത്തിൻ്റെ സ്ഥലമൊക്കെയാണ് ഇവിടെ സദേൺ പാർട്ടായിട്ട് വരുന്നത്. നിങ്ങളിത് നോക്കുക, നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നെയിം ജാംബുദ്വീപ ഡിസ്ക്രൈബ് ദ ഹോൾ ഓഫ് ഇന്ത്യ which at the time includes that today's Bangladesh, Pakistan and as well as a part of Afghanistan. അപ്പോൾ ഈ ജാംബദ്വീപ എന്ന് പറയുന്ന പേര് റെഫർ ചെയ്തിരിക്കുന്നത്
ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യ മാത്രമല്ല കേട്ടോ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി ചേർത്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എ ഫ്യൂ സെഞ്ചുറീസ് ലേറ്റർ ഭാരത ബിക്കം ദ നെയിം ജനറലി യൂസ്ഡ് ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ആൻ ഏൻഷ്യൻ ടെക്സ്റ്റ് കോൾ വിഷ്ണു പുരാണ വി റീഡ്, അതായത് വിഷ്ണു പുരാണം എന്ന് പറയുന്ന പഴയകാല ടെക്സ്റ്റിൽ, പണ്ടത്തെ എഴുതി വെച്ചിരുന്ന ടെക്സ്റ്റാണ് അതും, ഋഗ്വേദം പോലെ. അതിനകത്തിൽ ഭാരതം എന്ന പേര് പറയുന്നുണ്ട്. അപ്പം കുറേ വർഷങ്ങൾക്ക് സെഞ്ചുറീസ് മുന്നേ, സെഞ്ചുറീസ് എന്ന് 100 വർഷത്തിനാണ് നമ്മൾ സെഞ്ചുറി എന്ന് പറയുന്നത് അല്ലേ, കുറേ 100 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അർത്ഥമാണ് പറയുന്നത് ഭാരതം എന്ന പേര് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഒരു ശ്ലോകമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേസ്കൈവ ദക്ഷിണം വശം തട് ഭാരതം നമ. ദ കൺട്രി ദ ലൈസ് നോർത്ത് ഓഫ് ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓഫ് ദ സ്നോയി മൗണ്ടൻ ഈസ് കോൾഡ് ഭാരതം. ഇപ്പം ഈ സംസ്കൃത വേർഡിൻ്റെ ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നോർത്തിൽ ഓഷ്യനും, സോറി, ദ കൺട്രി ദ ലൈസ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓഫ് ദ സ്നോയി മൗണ്ടൻ. അതായത് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ നോർത്ത് റീജിയണിൽ ഹിമാലയവും പിന്നെ സതേൺ പോർഷനിൽ ഓഷ്യനും ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭാരതം എന്ന്. ദിസ് നെയിം ഭാരത റിമെയിൻസ് ഇൻ യൂസ് ഈവൻ ടുഡേ. ദ നോർത്ത് ഇന്ത്യ ദ ജനറൽ റിട്ടേൺ ഭാരത്, വൈ ദ സൗത്ത് ഇന്ത്യ ഇറ്റ് ഈസ് ഭാരതം. നമുക്കറിയാലോ കേരളത്തിലൊക്കെ നമ്മൾ ഭാരതം എന്നാണ് പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ അത് ഭാരത് എന്നാണ് പറയുന്നത്. ആ സ്നോയി മൗണ്ടൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, ആ ഹിമാലയ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി അഡോപ്റ്റ് സിമിലർ ഡെഫിനേഷൻസ് ഫോർ ഇന്ത്യ. ഫോർ ഇൻസ്റ്റൻസ്, എ പോം ഓഫ് ആൻഷ്യൻ തമിഴ് ലിറ്ററേച്ചർ ഫ്രം അബൌട്ട് 2000 years എഗോ പ്രേസസ് എ കിങ് ഹൂസ് നെയിം ഈസ് നോൺ ഫ്രം കേപ് കുമാരി ഇൻ ദ സൗത്ത്, ഫ്രം ദ ഗ്രേറ്റ് മൗണ്ടൻ ഇൻ ദ നോർത്ത്, ഫ്രം ദ ഓഷ്യൻ ഓൺ ദ ഈസ്റ്റ് ആൻഡ് ഓൺ ദ വെസ്റ്റ്. യു ക്യാൻ നൗ റെക്കഗ്നൈസ് ദ ഗ്രേറ്റ് മൗണ്ടൻ ഇൻ ദ നോർത്ത് ആൻഡ് ഇറ്റ് ഷുഡ് ബി നോട്ട് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ കേപ് കുമാരി. And it is like ancient Indians knew their geography well. ഇനിയും പറയുന്നത് പല പോയത്തിലും, അതായത് തമിഴ്, ഇവിടെ തമിഴ് ലിറ്ററേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഇതുപോലെ ഏറ്റവും നോർത്ത് ഭാഗത്തായിട്ട് നല്ല ഗ്രേറ്റ് മൗണ്ടൻ ഉണ്ടെന്നും പിന്നെ ഓഷ്യൻ സീസിലും വെസ്റ്റിലുമായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ കേപ്പ് കുമാരി, ദാറ്റ് ഈസ് കന്യാകുമാരി, ഏറ്റവും സതേൺ ടിപ്പാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഉള്ളത് എന്ന് തമിഴ് പോയം പറയുന്നുണ്ട്, ഏകദേശം 2000 വർഷത്തിന് മുന്നേ. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ എല്ലാവർക്കും നമ്മുടെ ബോർഡേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡേഴ്സിനെ പറ്റി നല്ല വിവരം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ല, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് എ ഫസ്റ്റ് റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് യൂസസ് എ ഫ്രേസ് ഇന്ത്യ ദറ്റ് ഈസ് ഭാരത് റൈറ്റ് ഇൻ ദ ബിഗിനിങ്. സിമിലർലി ദ ഹിന്ദി വേർഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻ ആസ് ഭാരത് അതർ ഇന്ത്യ. നമ്മൾ ആദ്യം കണ്ടില്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യ ദറ്റ് ഈസ് ഭാരത്. അങ്ങനെ പറയുന്നതിന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിയമ ഭരണഘടന, ഭരണഘടനതെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എ ഡോക്യുമെൻറ്റ് ദാറ്റ് സ്പെൽസ് ഔട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് നേഷൻ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വിൽ ബി സ്റ്റഡീഡ് ഇൻ ഗ്രേഡ് 7. ഓക്കെ, അപ്പം ഗ്രേഡ്സ് നമ്മൾ 7ാം ക്ലാസ് ചെല്ലുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്, ഭാരത് അഥവാ ഇന്ത്യ എന്ന വാക്കിൽ ആണ്. ഇൻ ദ റീപ്രൊഡക്ഷൻ ഓഫ് ദ ഫസ്റ്റ് പേജ് ആൻഡ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്, നമുക്ക് പിന്നെ നോക്കാം. ഹൗ ഫോറിനേഴ്സ് നെയിംഡ് ഇന്ത്യ, ഇന്ത്യയെ ഫോറിനേഴ്സ് എങ്ങനെയാണ് വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഫോറിനർ ടു മെൻഷൻ ഇന്ത്യ വേർ ദ പേർഷ്യൻസ്, ദ ആൻഷ്യൻ ഇൻഹാബിറ്റൻസ് ഓഫ് ഇറാൻ. ഇൻ ദ 6th century BCE എ പേർഷ്യൻ എംപറർ ലോഞ്ച്ഡ് എ മിലിറ്ററി ക്യാമ്പയിൻ ആൻഡ് ഗെയിൻഡ് കൺട്രോൾ ഓൺ ദ റീജിയൻ ഓഫ് ഇൻഡസ് റിവർ. വി സോ ദ ഏർലിയർ കോൾ സിന്ധു. സിന്ധു എന്ന് പറയുന്ന നദീതീരത്ത് ഒരു ഫോറിനർ, അതായത് പേർഷ്യൻ എംപറർ എന്ത് ചെയ്തു, സിന്ധു നദിയുടെ തീരപ്രദേശങ്ങളെല്ലാം
കൈയടക്കി വെച്ചിരുന്നു. സോ ഇറ്റ് ഈസ് സോ സർപ്രൈസ് ദാറ്റ് ദിസ് ഏർലിയസ്റ്റ് റെക്കോർഡ്സ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ദ പേർഷ്യൻസ് റെഫേഴ്സ് ടു ദ ഇന്ത്യാസ് ഹിന്ദു വിച്ച് ഈസ് അഡാപ്റ്റേഷൻസ് ഓഫ് ദെയർ ലാംഗ്വേജ് ഓഫ് സിന്ധു നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളായതുകൊണ്ട് പേർഷ്യൻ ഭാഷയിൽ അതിനെ ഹിന്ദു എന്നാണ് പറയുന്നത്. ഹിന്ദു ഈസ് എ പ്യുവർലി എ ജോഗ്രഫിക്കൽ ടേം. ഇറ്റ് ഈസ് ഡസ് നോട്ട് റെഫർ ഹെനി ഹിന്ദു റീജിയൻ. റിലീജിയൻ അല്ല, നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന റിലീജിയൻ ഉണ്ടല്ലേ, അതിനെക്കുറിച്ചല്ല. സിന്ധു നദീതടത്തിനോട് ചേർന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ പേർഷ്യൻ വൈക്കിലെ സിന്ധു എന്ന് പറയുന്നതിന് ഹിന്ദു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ പേര് അവിടെ ഉണ്ടായത്. അപ്പം നമുക്കറിയാം അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം ഗ്രേറ്റ് എന്നോ പറയണോ പറയണ്ടായോ എന്നൊക്കെ നമ്മൾ വാദങ്ങളുണ്ടെങ്കിലും അത് വിടാം. നമുക്ക് അറിയാം പേർഷ്യൻ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വളരെ ശക്തനായൊരു ഭരണാധികാരിയും ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയ ആളുമായിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദീസ് പേർഷ്യൻ സോഴ്സസ് ദ ഏൻഷ്യൻ ഗ്രീക്ക് നെയിംഡ് റീജിയൻ ഇൻഡോയ് ആർ ഇൻഡൈക്ക്. ദിസ് ദ ഡ്രോപ്പ് ദി ഇനിഷ്യൽ ലെറ്റർ എച്ച് ഹിന്ദു ബിക്കോസ് ദ ലെറ്റർ ഡി നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ്. പേർഷ്യക്കാർ ഹിന്ദു എന്ന് വിളിച്ചപ്പോൾ ഗ്രീക്കുകാർക്ക് എച്ച് എന്നൊരു സൗണ്ട് ഇല്ല. സോ അവർ അതിനെ ഇൻഡു എന്ന ഇൻഡൈക്ക് എന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സോ സിന്ധു ഹിന്ദു ഇൻഡോ ഇൻഡൈക്ക്. ദ ഏൻഷ്യൻ ചൈനീസ് ഓൾസോ ഇൻട്രാക്ടഡ് വിത്ത് ഇന്ത്യ ആൻഡ് ദ സെവറൽ ടെക്സ്റ്റ് റെഫേഴ്സ് എസ് ഇൻഡു, ദറ്റ് ഈസ് ഇൻഡു, അതായത് വൈ എന്നുള്ള സൗണ്ടാണ് അവിടുന്ന്. ദിസ് വേർഡ് ഓൾസോ ഒറിജിനലി ഫ്രം സിന്ധു. സോ സിന്ധു ഹിന്ദു ഇന്ദു ഇൻഡു ഇത് ചൈനക്കാരുടെ, അതിപ്പോൾ ഓരോ ലാംഗ്വേജിലും ചില സൗണ്ട്സിന് അവർക്ക് ലെറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവരെ അങ്ങനെ ആക്കിയ. ഹ്വാൻസാങ്, ഫോർമലി ഇറ്റ് സ്പെൽഡ് ഹ്വാൻസാങ്. പണ്ട് ഹ്വാൻസാങ് എന്ന് വിളിച്ചിരുന്ന ആൾ, അദ്ദേഹം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളാണ് കേട്ടോ. ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു. 7th century CE കോമൺ എറയിലാണ് കേട്ടോ, ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം ഇന്ത്യയിലെത്തി. ഹി വിസിറ്റഡ് മെനി പാർട്ട് ഓഫ് ഇന്ത്യ, മെറ്റ് സ്കോളേഴ്സ്, കളക്ടഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആൻഡ് റിട്ടേൺ ദ ചൈന ആഫ്റ്റർ 17 years. ദർ ഹി ട്രാൻസ്ലേറ്റഡ് ദ മാനുസ്ക്രിപ്റ്റ്സ് ഹി ടുക്ക് ബാക്ക് വിത്ത് ഹിം ഫ്രം സംസ്കൃത് ഇൻ ടു ചൈനീസ്. സെവറൽ അതർ ചൈനീസ് സ്കോളേഴ്സ് വിസിറ്റഡ് ഇന്ത്യ ഓവർ സെഞ്ചുറീസ്. ഒത്തിരി ചൈനീസ് പിൽഗ്രിംസ് അല്ലെ വിസിറ്റേഴ്സ് അല്ലെ ട്രാവലേഴ്സ് ഒക്കെ സ്കോളേഴ്സ് ഒക്കെ ഇന്ത്യയിൽ വരികയും ഇവിടെ ഇവിടുത്തെ സംസ്കൃതത്തിലുള്ള പല ഇൻസ്ക്രിപ്ഷൻസും അവർ മനസ്സിലാക്കുകയും സംസ്കൃതത്തിലുള്ള മനസ്സിലാക്കണേ ആദ്യം സംസ്കൃതം പഠിക്കണം. അപ്പോൾ സംസ്കൃതം പഠിച്ച് അതവരിതെല്ലാം മനസ്സിലാക്കുകയും പിന്നെ അവരുടെ ചൈനീസ് ഭാഷയിൽ അത് എഴുതിക്കുകയും ചെയ്തു. അനദർ ചൈനീസ് വേർഡ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം സിന്ധു ഈസ് ടിയാൻസു. But this word could not also understood heavenly master. This reflects the respect of ancient Chinese had for India, the land of Buddha. അതായത് ബുദ്ധമതം വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന സമയത്താണ് ജാൻസാങ് ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഉള്ള ആൾക്കാരോടും ബുദ്ധനോടും ഉണ്ടായിരുന്നത്. You are probably quite familiar with more recent times Hindustan, but you may not know that it was the first used in Persian inscriptions some 1800 years ago. Later on this because the term used by the most invaders of India to describe Indian subcontinent. പേർഷ്യക്കാരായിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത്. പക്ഷെ പിന്നെ വന്ന ഇൻവേഡേഴ്സ് അതായത് ഇന്ത്യയിലേക്ക് കടന്നുകയറുന്ന എല്ലാ ആൾക്കാരും ഈ വാക്ക് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ പേർഷ്യൻ വാക്കിൽ നമ്മൾ എന്തൊക്കെയാണ്, ഇന്ത്യ എങ്ങനെയാണ് വിളിച്ചത്, ഗ്രീക്കിൽ എങ്ങനെയാണ്, ചൈനയിലും അറബിക്കിലും പേർഷ്യനിലും എങ്ങനെയാണ് വിളിച്ചിരുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ കോളത്തിൽ എഴുതണം കേട്ടോ. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.